എന്താണ് തുണിഞ്ചാരി? നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റുകൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാം. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല. എനിക്ക് എടുക്കണം. എടുത്തേ പറ്റൂ. എന്നാ താനും നോക്കണോ? അത് എടുക്കാതിരിക്കുന്നല്ലേ നല്ലത്? എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താഹേ? അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ എവിടെ? അവിടെ എവിടെ? ആ ഡയറിയിൽ. അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അല്ലെങ്കിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്? ആരെങ്കിലും കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, പോയിക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? ഞാനും ഉണ്ടോടാ നിരക്കാൻ വഴി വഴി ഞാൻ കാണിച്ചേരാവിടാ. പിടിക്കുന്നു പിടിക്കുന്നു. ഞാൻ എന്റെ വഴി തരയുകയാണ്. ഞാനിപ്പോ വടിയായേനെ. ഇല്ലടാ അവിടെ. അയ്യോ ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടു. അവൻ എവിടെ? ഏതവൻ? നിങ്ങളെ ഈ മുറിയിൽ ഒളിപ്പിച്ച് വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ തോന്നി വാസം പറയൂ. ക്ഷമിക്കണം, പുരുഷന്മാർക്ക് പ്രവേശനല്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാണ്. കള്ളൻ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടം ഇയാളുടെ. അയ്യോ എന്റെ പൊന്നു മഞ്ഞ പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ എന്താ പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറുന്നിടത്തേന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ. നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്, അവനെ പിടിക്കാൻ പോയതാ. ഏതവൻ? അവൻ ഇയാൾക്ക് വട്ട വട്ടവന്റെ അപ്പനാടാ പുല്ല. ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രം ഇയാൾക്ക് ഇവിടെ റൂം കൊടുത്തത്. ഇമാതിരി അലവലാതെയാണെന്നുള്ള വിവരം നമുക്കറിയോ? അയ്യോ കൂട്ടുകാരാ, മതി മതി, ഞാനുള്ള ഒരു രോഗിയുമില്ല. ഇമാതിരി കുരുത്തക കളിച്ചവനെ എത്രയും പെട്ടെന്ന് ഗേറ്റിന് പുറത്താക്കി വാതിലെടുക്കാൻ പണി കണ്ട പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ ചതിക്കരുത് കൂട്ടുകാരാ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. പിടിച്ചാളിപ്പോ കണ്ടേ ശ്രീലംബാരൻ? അയ്യോ സാറേ, ഞാൻ സ്വഭാവക്കാരനല്ല. പുറത്താക്കാൻ വരട്ടെ. എന്റെ പൊന്നു മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. പുറത്ത് വെച്ച് പറ്റില്ല. ഏത് നായ്ക്ക് ഒരു ദിവസം വരുവടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം. ഗേറ്റിന് പുറത്താക്കാനല്ലേ പറ്റൂ. തണുത്ത് പറച്ച് ചത്താലും ശരി, ഇതിനകത്ത് അവന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോവും. പൗർണമി ആയോണ്ട് നല്ല നിലാവുണ്ട്. നൃത്തം കാണണമെങ്കിൽ തുടക്കം മുതലേ കാണണം. പെട്ടെന്ന് വാ. ഇവരല്ല എങ്ങോട്ടേക്കായി പോകുന്നേ? പുറകെ കൂടുക തന്നെ. Thank you.
ശബ്ദമുണ്ടാക്കല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ, എങ്ങനെയുണ്ട് ഡാൻസ് കലക്കൽ നല്ല പറ അർദ്ധരാത്രി മതിലും ചാടി തെണ്ടാൻ നടക്കണോ? ഞങ്ങള് കാറ്റുകൊള്ളാ പോയതാ. കാറ്റ് പോവാൻ കാലത്താ ഒരു കാറ്റുകൊള്ളല്. നാളല്ലല്ലോ ഈ വയസ്സുകാലത്ത്, അപ്പൂപ്പന്മാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തി കാണുമല്ലോ, എന്നിട്ട് വേണോ ഇയാളക്കാം? നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു, ഇതിന്റെയൊക്കെ ലീഡർ നിങ്ങളല്ലേ? ഞാനല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ തന്നെ മൂന്നെണ്ണം ഉണ്ടല്ലോ കസ്റ്റഡിയില്, ഇനിയും വേണോ? അതൊക്കെ പുള്ളിയുടെ ഒരു ഹോബിയാ. ഷട്ടപ്പ്. നാളെ നേരം പുലർന്നാൽ എല്ലാരും തിരിച്ചു വെക്കണം. വീട്ടിലേക്ക് മാത്രം ഞങ്ങളെ തിരിച്ചയക്കല്ലേ, ഒരു കാലത്ത് ഞങ്ങളെ പുറത്താക്കല്ലേ, പുറത്താകെ ഞങ്ങൾ അകത്താകും. ഇതെന്റെ ഭാര്യ അറിഞ്ഞാൽ അവളെ കൊല്ലും. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത്. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോണം. നിങ്ങൾക്കും വരാമായിരുന്നില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എവിടെ പോയി എല്ലാവരും? ഇവിടെ അയ്യോ, ചാന്ദ്രസുന്ദരം. ചാലുകൈ കുളിർകുജങ്ങളും കുളിച്ചാലസൻ മുഖമുയർത്തി നീന്തത് ആലുവ പുഴയിൽ അമ്പുചാക്ഷി. ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയ നിബന്ധനകൾ നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കും വേണ്ടിയായിരുന്നു, എന്നാലത് നിങ്ങളെ വിഷമിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി. അതിന്റെ പ്രതികരണമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ഇത്തരൊരവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ, നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് പുറത്തു പോകാം, ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം പോലെ.